ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ മണിപ്പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല നൈസ് പൊടിയാണ് 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേ 1 കപ്പിലെ വെള്ളവും ഞാൻ ചൂട് വെള്ളം ആണ് എടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച ചൂട് വെള്ളമാണ് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാണ് നമുക്ക് ഇളക്കി കൊടുക്കാനുള്ളത് कुछ वेड़ कुछ नमक मिक्सा मेडियापतिल नमक मणिपुट रेडियान वे आ എന്റെ മോള് ഗൾഫിൽ നിന്ന് മോള് ആവശ്യപ്പെട്ടായിരുന്നു മണിപ്പുട്ടുണ്ടാക്കി കാണിക്കാൻ ഏറെ ആവശ്യപ്പെട്ടായിരുന്നു എനിക്ക് മണിപ്പുട്ടുണ്ടാക്കി കാണിക്കാൻ അങ്ങനെയാണ് ഞാൻ മണിപ്പുട്ടുണ്ടാക്കുന്നത് അല്പം വെള്ളം കൂട നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മിഷൻ റെഡിയായി റെഡിയായി വന്നിട്ടുണ്ട് പരുവായിട്ടുണ്ട് കറക്റ്റ് പരുവായി പോലെ ഇരിക്കണം നമുക്ക് ഇനി മണിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം ദാ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലെ ആക്കി ഞാൻ ഇതുപോലെ ആക്കിയാണ് ഇടുന്നത് എളുപ്പത്തിന് അങ്ങനെ ആക്കും കുറച്ചിങ്ങനെ ആക്കിയിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കണം വീണ്ടും നമുക്ക് അതേപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഒട്ടി പിടിക്കത്തില്ല എളുപ്പമാണ് ഇത് എല്ലാവരും ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നതിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മാവ് വിതറി കൊടുക്കണം കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും താ ഒട്ടിപ്പിടിക്കത്തില്ല ഈ കുറ്റിയിലേക്ക് വരി അരയ്ക്കാം മണിപ്പുട്ട് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം
അണിപ്പൊട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഒന്ന് തല്ലി വെക്കാം. അടിപൊളി മണിപ്പൊട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള കറി വെക്കാം. നമുക്ക് അതിനുവേണ്ടി ഒരു മധുരക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ. അത് നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. നമ്മുടെ തേങ്ങയര രണ്ടാം പാലാണ് എടുത്തേക്കുന്നതിന്. നമുക്ക് അതിലേക്ക് ഒന്നാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒഴിക്കൽ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടോളണം. ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. അതിലൊക്കെ നിങ്ങൾ എത്ര വേണം, കൂടുതൽ വേണോ കുറവ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇച്ചിരി ഒരു മാവ് അതിനകത്തോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മണിപ്പൊട്ടിനെ റെഡിയാക്കിയ മാവിൽ നിന്നാണ് ഒരല്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് അത്, അതിന് വേണ്ടിയാണ്. മധുരക്കറിയും മണിപ്പൊട്ട് നല്ല ടേസ്റ്റാണ്. ഇടിയപ്പത്തിന് കഴിക്കാം, ഈ കറി അപ്പത്തിന് കഴിക്കാം, എല്ലാത്തിനും നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. അത് ഇച്ചിരി ഇട്ടാൽ മതി. ഒരു ചെറിയ ഏത്തപ്പഴം കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് മധുരമൊക്കെ നോക്കിക്കോണം. ഇച്ചിരി കൂടെ ഒന്ന് തിളച്ച് വേവട്ടെ. റെഡിയായിട്ടുണ്ട് പാല്. രണ്ടാം പാലും ഒഴിച്ചിട്ടുണ്ട്, ഒന്നാം പാലും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഒരു ഏലക്കര അരിയുടെ അതിലിട്ട് കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കഴിച്ചു നോക്കാൻ ടേസ്റ്റ് ഉണ്ടാന്ന്. അതുപോലെ മധുരക്കറിയും മണിപ്പൊട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇവിടെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും.